നമസ്കാരം. പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വന്നിട്ടുള്ള ഭൂരിഭാഗം ക്രിയേറ്റർമാരും തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ടോപ്പിക് എല്ലാം കണ്ടുപിടിച്ച് ഒരു വീഡിയോ ആദ്യമേ തന്നെ ഷൂട്ട് ചെയ്ത് അതിന്റെ എഡിറ്റിംഗ് എല്ലാം പൂർത്തിയാക്കി നല്ലൊരു തമ്പ്നെയിലും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ടൈറ്റിലിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ടൈറ്റിൽ കണ്ടുപിടിച്ചെങ്കിൽ നമ്മളുടെ വീഡിയോ എങ്ങും എത്തുകയില്ല, പ്രത്യേകിച്ചും പുതിയ ചാനലുകളുടെ. അപ്പോൾ ടൈറ്റിൽ സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ നമുക്കത് സെറ്റിൽ ലഭിക്കുകയുള്ളൂ. കൂടാതെ നമുക്ക് കൂടുതലായിട്ട് ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തുകയും അതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഏകദേശം വ്യൂസും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ എല്ലാം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു കീവേഡ് കണ്ടുപിടിക്കുകയും അതിനോടൊപ്പം ആവശ്യമുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ടാക്സും കൂടി എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ വാസു. അപ്പോൾ നമ്മളിവിടെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിന്റെ സഹായത്തോടുകൂടി നല്ലൊരു കീവേഡ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു കീവേഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്റെ പഴയ ചില വീഡിയോകളിൽ ഇപ്പോഴും വ്യൂസ് വരുന്നതായിട്ട് ഞാൻ ഇതിനു മുമ്പും പല വീഡിയോകളിലും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടോ നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തത് കൊണ്ട് അത് റാങ്ക് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്തോ ഒരു ഭാഗ്യവശാൽ നമുക്ക് അതിനകത്ത് അതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കി നമുക്ക് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല കീവേഡുകൾ അതിനെ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഭാവിയിൽ അതിന്റെ പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. യൂട്യൂബിൽ വീഡിയോ ടൈറ്റിലിന് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് നല്ലൊരു ടൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതും കൂടി നമുക്ക് വീഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന് നമുക്ക് ഗൂഗിളിന്റെ സഹായം തേടാവുന്നതാണ്. ഗൂഗിളിന്റെ സഹായം തേടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള SEO ഫോളോ ചെയ്തൊരു വീഡിയോ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുകയും അതിനോടൊപ്പമുള്ള ടാക്സ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അത് ഗൂഗിളിലും ഇൻഡെക്സ് ചെയ്യുമെന്നുള്ള കാര്യം വളരെയേറെ ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ SEO മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള കീവേഡ് കൊടുക്കുകയാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഒരാളൊരു കീവേഡ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ആയിരിക്കും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് എല്ലാം ലഭിക്കുന്നത് വെബ്സൈറ്റുകളിൽ നിന്നാണ്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ടൈറ്റിലും ടാക്സും എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യണമെന്നില്ല. ഗൂഗിളിൽ ഒരാൾ ഇപ്പോഴൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതേ കീവേഡ് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്ന ജോലിയാണ് ഗൂഗിളിൻ്റേത്. അപ്പോൾ നമ്മൾ ഈ അവിടെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള SEO ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ടൈറ്റിലും ടാക്സും എല്ലാം കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നുള്ള നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം വർക്കൗട്ട് ആകുന്നത് സെർച്ചബിൾ ആയിട്ടുള്ള ടോപ്പിക്സുകൾക്കാണ്. അതായത് നമുക്ക് യൂട്യൂബ് ടിപ്സ് പോലെയുള്ള കാര്യങ്ങൾ, ട്യൂട്ടോറിയലുകൾ, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നിർമ്മിക്കുന്ന കാര്യങ്ങൾ, പിന്നീട് ഞാൻ പറഞ്ഞു തരാം, അതായത് ഈ റെസിപ്പി പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കുന്നത്, അതിപ്പോൾ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു ഹൽവ ഉണ്ടാക്കുന്നതോ പ്രത്യേക രീതിയിലുള്ള ടോപ്പിക്കുകൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള ടൈറ്റിലും കീവേഡ്സും SEO എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വന്നെത്തുന്നത് യൂട്യൂബിലേക്കായിരിക്കും. യൂട്യൂബിലേക്ക് എത്തുമ്പോൾ അത് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ആയിരിക്കാം അത് കൈ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്നെല്ലാം പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത് ഇതിന്റെ ലോങ് ടേം ആയിട്ടാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. നമുക്ക് ഇത് കൃത്യമായിട്ട് ഇതെല്ലാം കൊടുത്തൊന്നും വേണ്ട ഉടനെ അതിനകത്ത് വ്യൂസോ സെർച്ചോ ഒന്നും വരണമെന്ന് വലിയ നിർബന്ധമില്ല. പക്ഷെ ഇത് ഗൂഗിളിൽ അത് ഇൻഡെക്സ് ചെയ്യപ്പെടുന്ന കൊണ്ട് തന്നെ ഭാവിയിൽ അതിന് വളരെ ഫ്യൂച്ചറിൽ വളരെ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ അത് പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊരു കീബോർഡ് ടൂളിന്റെ സഹായത്താൽ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് പോയിട്ടൊന്ന് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ ഞാനിവിടെ കീബോർഡ് ടൂൾ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഒന്ന് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന കാണാം. കീവേഡ് ടോൾ ഫ്രീ എന്ന് പറയാം. അതിൻ്റെ ഏറ്റവും താഴെ ഒരു വെബ്സൈറ്റ് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ലിങ്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയൊരു പേജിലേക്ക് വരും. നമുക്കിവിടെ ടൈപ്പ് എ കീവേഡ് ആൻഡ് പ്രസ് എൻ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ടൈപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഹൗ ടു മേക്ക്, ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് അൽഫാം ചിക്കൻ എന്നാണ്. കാര്യം ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിന് വളരെയേറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹോട്ടലുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത്, അൽഫാം ചിക്കൻ.
കുറേയധികം കീവേഡ്സ് വന്നിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ഇതിനകത്ത് നിന്ന് കുറേയധികം കീവേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കീവേഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഹൗ ടു മേക്ക് അൽഫാം ചിക്കൻ ഇൻ മലയാളം, അൽഫാം ചിക്കൻ അറ്റ് ഹോം, ഹൗ ടു മേക്ക് എൻ മസാല, ഹൗ ടു മേക്ക് അൽഫാം ചിക്കൻ ഇൻ ഓവൻ, പല രീതിയിൽ കാണാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കീവേഡ് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ളൊരു കീവേഡ് എടുക്കാം. എന്നിട്ട് ഇതിനെടുത്ത് നമുക്ക് ടൈറ്റിലായിട്ട് മാറ്റണം. ടൈറ്റിലായിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തതിനു ശേഷം കീവേഡ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഓൾ സെലക്ട് ആവും. അതിനുശേഷം നമുക്കത് ടൈറ്റിൽ അതിലേതെന്തെങ്കിലും ഒരെണ്ണം ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഡിസ്ക്രിപ്ഷനിലേക്ക് വരിക. ഡിസ്ക്രിപ്ഷനിലേക്ക് വരുമ്പോൾ ഈ ടൈറ്റിൽ കൊടുത്ത അതേ വീട് തന്നെ ആദ്യം വരത്തക്ക രീതിയിൽ നമുക്കത് അവിടെ കൊടുത്തതിന് ശേഷം എബൌട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ നമുക്ക് എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നമുക്കവിടെ നമുക്ക് റിലേറ്റഡ് ക്വറീസ്, നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചേർക്കണം എന്നുള്ള ചേരുവകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇത് കുറേ സാധനങ്ങൾ ഇത് കീവേഡുകളായിട്ട് എഴുതി കൊടുക്കാനായിട്ട് കഴിയും. അത് എങ്ങനെയാണ് എഴുതേണ്ടത് വെച്ചാൽ ഇങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ അതിനകത്ത് കോമയുണ്ടാകും. ആ കോമകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഓരോന്നായിട്ട് 1, 2, 3 നമ്പർ ഇട്ടേണ്ട താഴെ എഴുതുക. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ചെയ്യേണ്ടത് ഇതിനകത്തു നിന്ന് ഏതെങ്കിലും 1, 2, 3 കീവേഡുകൾ കണ്ടുപിടിച്ചിട്ട് ഹൗ ഹാഷ് ഇട്ടിട്ട് ഹൗ എന്ന് എഴുതുക. അതിനുശേഷം അതിൻ്റെ താഴെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഹൗ ടു എന്ന് എഴുതുക. അതിനുശേഷം ഹാഷ് ഇട്ടിട്ട് ഹൗ ടു കുക്ക് എന്ന് എഴുതുക. മുറിച്ച് മുറിച്ച് ഹൗ ടു കുക്ക് അൽഫാം എന്ന് എഴുതുക. ഹൗ ടു കുക്ക് അൽഫാം എന്ന് പൂർണ്ണമായിട്ടും ഹാഷ് ഇട്ട് എഴുതുക. ഇതിങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് ഇതിനിടയ്ക്ക് എങ്ങനെയാണ് ഹാഷ് വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് ഹൗ ടു കുക്ക് അൽഫാം അങ്ങനെ പ്രത്യേകമായിട്ട് ഹാഷ് ഇട്ട് അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം കൊടുക്കുന്ന കീവേഡ് ടൈറ്റിലിൻ്റെ മുകളിലായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഹാഷ് ടാഗ് കൊടുക്കേണ്ടത്. അവിടെ കൊണ്ടേ ഹാഷ് ഇട്ട് ആരും കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് കൃത്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഈ കീവേഡ്സുള്ള ഇതിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഓൾ കോപ്പി ആവും. ഓൾ കോപ്പി ആയതിനു ശേഷം നമുക്കിവിടെ 9 കീവേഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ നോട്ട് പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് പാഡിലേക്ക് ഞാൻ കോപ്പി ചെയ്യുന്ന കാണിച്ചു തരാം. അതിനുശേഷം നമുക്കിവിടെ നേരെ നോട്ട് പാഡിൽ കൊണ്ടുവന്ന് ഇവിടെ ഈ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ കോപ്പി ആവും. അപ്പം നമുക്ക് ടാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് ഉപയോഗിക്കാം. നമുക്ക് നേരെ ഇവിടെ ഇടയ്ക്ക് ഒരു കോമായിട്ട് കൊടുത്തതിന് ശേഷം നേരെ ബ്രൗസറിൽ ആണ് ഒരുമിച്ച് നമുക്കിത് ഒരേ സമയം നമുക്കിതെല്ലാം അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇതിൻ്റെ താഴെ ഓരോ കീവേഡ്സിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മൾ സെപ്പറേറ്റ് നമ്പറിന് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാനായിട്ടും കഴിയും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ച വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നോക്കി ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് വിഷയമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജോൺ ബർത്തി.